ോഡ് വെൽക്കം ഈ ദിവസങ്ങളിലൊക്കെ ഓക്കെ സ്റ്റഡീസൊക്കെ കേരളത്തിലാ ആന്ധ്രാപ്രദേശില് ഓ ശരി 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 പഠിച്ചതൊക്കെ അല്ലേ ഒത്തിരി വലിയ അനുഭവങ്ങളാണല്ലോ ഉക്രൈനിലെ ജീവിത അനുഭവങ്ങൾ ഉക്രൈനിലെ വാറൊക്കെ ഉള്ള സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ അതിനു മുന്നേ ഗ്രാജുവേറ്റ് നാട്ടിൽ വന്നായിരുന്നു വന്നിരുന്നു പക്ഷേ ഉക്രൈനുമായിട്ടുള്ള ഒരു ബന്ധം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചർച്ച് ലീഡ് ചെയ്യാനൊക്കെ അല്ലേ ചർച്ചിന്റെ പാസ്റ്റർ ആയിട്ട് ഇരിക്കാൻ കർത്താവ് സഹായിച്ചു തീർച്ചയായും തീർച്ചയായിട്ടും പക്ഷെ ചെറിയ പ്രായം മുതലേ ഒത്തിരി അനുഭവങ്ങളുണ്ട് അതെ ഞാനിപ്പം ക്യുവേറ്റിൽ ചെന്നപ്പോ മമ്മിയും പപ്പായുമായിട്ട് പരിചയപ്പെട്ടിരുന്നു അപ്പോൾ അവർ എന്നോട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഷാരൂനെ കുറിച്ച് ദൈവം ചെയ്ത വലിയ മുറക്കൾസിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അപ്പം ജനിച്ചോളന്നൊക്കെ ക്യുവേറ്റിലാണോ

കണ്ടിന്യൂ ചെയ്യാം കേട്ടോ സഹായിക്കട്ടെ ഈ മീറ്റിംഗിൽ സ്വാഗതം ചെയ്ത ദേവദാസൻ കുടുംബത്തിലുള്ള പ്രത്യേക സ്നേഹവന്ദനത്തെ ഈ തരണത്തിൽ ഞാൻ അറിയിക്കുന്നു പ്രിയദാസൻ ഉറപ്പിച്ചതുപോലെ എൻ്റെ പേര് ഡോക്ടർ ഷാരോൺ വർഗീസ് ഞാൻ കുവൈറ്റിലൊരു വിശ്വാസ കുടുംബത്തിലാണ് ജനിച്ച് വളർന്നത് മാതാപിതാവ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട് ഒരു വിശ്വാസ കുടുംബത്തിൽ ജനിച്ച ആ സമയം മുതൽ ദൈവ ദൈവകൃപയിൽ കൃപയില് വളരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു ദൈവത്തിന്റെ വചനം ചെറുപ്പത്തിൽ തന്നെ കേട്ട് വളരുവാൻ കർത്താവ് അവർ സഹായിച്ചു രണ്ടര വയസ്സായിരുന്ന സമയത്ത് കാലിന് ഒരു ആക്സിഡന്റ് പറ്റുവാൻ തക്കോണം ഇടയായി എൻ്റെ റൈറ്റ് ഫൂട്ടിൽ ഒരു ക്രഷ് ഇഞ്ചുറി സംഭവിക്കാൻ തക്കോണം ഇടിയായി ഞാനും എൻ്റെ ഫാദറും പുറത്തു പോയ സമയത്ത് ഞാൻ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു പജിറോ ജീപ്പ് എന്റെ കാലിൽ നീതിൽ കൂടി പോവാൻ തൊക്കെ ഇടിയായി അങ്ങനെ കാലിലെ ബോൺസ് എല്ലാം ക്രഷാവാൻ തൊക്കെ മേടിയായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു ഒരു നൂല് കാലിന് തൂങ്ങി നിൽക്കുന്ന പോലെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ആ ഒരു വളരെ സീരിയസ് ആയ ഒരു അവസ്ഥയിലാണ് ഹോസ്പിറ്റലിലായിരുന്നത് അതിനുശേഷം ആ ഒരു രണ്ടിലും മൂന്ന് വയസ്സ് പ്രായം ഉണ്ടായിരുന്ന സമയത്ത് അനേകം സെർജറീസിൽ കൂടി പോകുവാൻ തൊക്കോണ്ട മേടിയായി അപ്പൊ ആയിട്ട് ആ സമയത്ത് അവര് സ്റ്റിച്ചൊക്കെ ഇട്ടു എങ്കിലും അത് പ്രോപ്പറായിട്ട് ഹീൽ ആകുന്നില്ലായിരുന്നു ഡെയിലി അതിൽ നിന്ന് ഊസിങ് വരുവാൻ തക്കോണ്ണം ഇടയായി അങ്ങനെ ഫീവറായി ഇൻഫെക്ഷൻ ആയി വളരെ ബുദ്ധിമുട്ടി കടന്നുപോയി ആ സമയത്താണ് എന്റെ ഹീമോഗ്ലോബിൻ നേരെ പകുതിയായി ആറായി കുറയാൻ തക്കോണ്ണം ഇടയായി അപ്പോൾ പല സമയത്തും മരണവുമായി മല്ലിടാൻ തക്കോണ്ണം ഇടയായി പക്ഷെ എങ്കിലും കർത്താവ് അതിൽ നിന്ന് വിടീവിക്കുവാൻ തക്കോണ്ണം ഇടയായി നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ശത്രുവിന് നമ്മളെ തകർക്കുവാൻ തക്കോണ്ണം ഇടയാകുകയില്ല അവിടെ നിന്നെല്ലാം കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുവാൻ തക്കോണം ശക്തനായ ദൈവമാണ് പക്ഷെ ആ സമയത്ത് എൻ്റെ മധുര കൂടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് എൻ്റെ ശരീരത്തിലെ കളർ ചേഞ്ച് തിരിച്ചറിയുവാനും പെട്ടെന്ന് ഡോക്ടറെ വിളിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും ആ എന്നെ ഒരു സ്റ്റേബിൾ ഒരു അവസ്ഥയിൽ കൊണ്ടുവരാൻ തക്കോണം ഇടയായി അതിനുശേഷം തുടർന്ന് ഉള്ള പ്ലാസ്റ്റിക് സർജറി എല്ലാം നാട്ടിലാണ് ചെയ്തത് അങ്ങനെ പക്ഷെ പ്രായം സർജറീസ് എല്ലാം കഴിഞ്ഞു ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയൊരു ഡിഫോമിറ്റി എന്റെ കാലിനുണ്ടായിരുന്നു റൈറ്റ് ഫുട്ടിന് ഞാൻ നടക്കുമ്പോൾ ചെറിയൊരു വളവ് എന്റെ കാലിനുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ വന്ന് ഞാൻ നടക്കുന്ന പോലെ നടന്ന് കാണിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ടായി എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവാൻ തക്കോണ്ണം വേണ്ടിയായി ഏർ ചർച്ചിലായിരുന്ന സമയത്ത് ദൈവം ചെറുപ്പത്തിൽ തന്നെ വചനം സംസാരിക്കാനുള്ള കൃപ ദൈവം തരുവാൻ തൊക്കെ മേടിയായി അങ്ങനെ ചർച്ചിൽ നല്ലൊരു എൻകറേജ്മെന്റ് ആയിരുന്നു എനിക്ക് നൽകി തന്നത് ചർച്ചിന്റെ സൺഡേ സ്കൂൾ പ്രോഗ്രാമുകളിൽ പി എ പി പ്രോഗ്രാമിൽ ചർച്ചിന്റെ ആനിവേഴ്സറിയിലൊക്കെ വചനം സംസാരിക്കാൻ കർത്താവ് സഹായിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് വർഷിപ്പ് ചർച്ചിൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഇംഗ്ലീഷ് വർഷിപ്പിലും മെസ്സേജ് പറയാൻ തക്കോണ്ണം മേടിയായി അതല്ലാണ്ട് വേറെയുള്ള യൂത്ത് പ്രോഗ്രാമിലെല്ലാം പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചു അങ്ങനെ പ്രായത്തിൽ തന്നെ ആ സ്റ്റേജ് ഫിയർ മാറുവാൻ തക്കോണം മേടിയായി ഒരു ധൈര്യം ലഭിക്കുവാൻ മുന്നോട്ട് പോകാൻ തക്കോണം മേടിയായി ചെറിയ വയസ്സിൽ തന്നെ സ്നാനപ്പെടുവാനും അവിഷയം പ്രാപിക്കാനും ഒക്കെ ഇടയായി അത് കഴിഞ്ഞ പ്ലസ് ടുവിന് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ കടന്നു വന്ന സമയത്ത് എന്റെ ആൻറ്റി ആ സമയത്ത് ന്യൂയോർക്കിലായിരുന്നു ആൻറ്റി വെക്കേഷന് നാട്ടിൽ കടന്നു വന്ന സമയത്താണ് ഞാൻ ആൻറ്റിനെ കാണുന്നത് അപ്പൊ എനിക്ക് ചെറുപ്പത്തിൽ ആക്സിഡന്റ് ഉണ്ടായിരുന്ന സമയത്ത് ആൻറ്റി ആ കുവൈറ്റിൽ വെക്കുക വിസിറ്റിംഗ് വിസയ്ക്ക് കടന്നു വന്നൊരു സമയം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് മമ്മിക്ക് ഡ്യൂട്ടി ഉള്ളപ്പോൾ ആന്റി ആയിരുന്നു ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായി കടന്നപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ഞാൻ ചെറുപ്രായം തൊട്ട് തന്നെ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു കർത്താവെ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്നുള്ളത് അപ്പൊ ഞാൻ ദൈവം ചോദിക്കും കർത്താവെ നീ ആ ഒരു ആക്സിഡന്റ് വരുത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ കാലിന് ആ ഒരു ഡിഫോമിറ്റി ഉണ്ടാകത്തില്ലായിരുന്നു ഒത്തിരി ലിമിറ്റേഷൻസ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നു പക്ഷെ എനിക്ക് അറിയാമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും പിറകിൽ ദൈവത്തിന് വലിയൊരു പ്ലാൻ ഉണ്ട് ദൈവത്തിന് വലിയൊരു പർപ്പസ് ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു ഞാൻ പ്രസ എന്റെ പല പ്രസംഗ വിഷയവും അത് തന്നെയായിരുന്നു നമ്മുടെ ലൈഫിൽ ദൈവത്തിന് എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട് ഒന്നും ആക്സിഡന്റലി സംഭവിക്കുന്നുള്ളത് സംഭവിക്കുന്നില്ല എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ വെക്കേഷനായിട്ട് കടന്നു വന്നപ്പോൾ ആന്റീനെ കാണാൻ നോക്കണം വേണ്ടിയായി അപ്പൊ ഞാനും ആൻഡിയും ഒരു ട്രിപ്പിന് വേണ്ടി കടന്നു പോകുമ്പോഴാണ് ആന്റി എന്നോടൊരു ഒരു കാര്യം പറയുന്നത് ഞാൻ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ ശുസമയത്ത് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ആ സമയത്ത് ആന്റി ആണെങ്കിൽ വിശ്വാസത്തിൽ കടന്നു വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കടന്നു ഞാൻ പറഞ്ഞു പോയി ആ കാലിന് ഇൻഫെക്ഷൻ വന്നു ഊസിങ് ഒക്കെ ആയിരുന്ന സമയത്ത് ശരീരത്തിൽ ഇൻഫെക്ഷൻ ഒക്കെ ആയിരുന്നു ഭയങ്കര പെയിനുമായിട്ട് സഫർ ചെയ്യുന്ന സമയത്താണ് ആൻറ്റി എന്നെ അവിടെ നോക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്നത് അപ്പോൾ ആന്റിക്ക് വളരെ മനസ്സിൽ വളരെ ദുഃഖിതയായി വളരെ വിഷമത്തോടെ ഭാരത്തോടെ ഞാൻ ഈ പ്രത്യേക അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ആന്റിക്ക് ആ സമയത്ത് വലിയ പ്രാപിക്കാൻ അറിയുകയില്ല പക്ഷെ എങ്കിലും അറിയാവുന്ന ചില വാക്കുകൾ വെച്ച് ദൈവസാനിതിൽ പ്രാർത്ഥിക്കണം തോന്നിടിയായി ഇതാണ് പ്രാർത്ഥിച്ചത് ദൈവം എനിക്ക് ഈ പൈതൽ ഇവിടെ കടന്ന് വിഷമിക്കുന്നത് കാണുവാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നീ നിന്റെ സൗഖ്യത്തിന്റെ കരം പ്രിയ മകന് മേലിൽ നീട്ടണം അവനൊരു പൂർണ്ണമായ സൗഖ്യം കൊടുക്കണമെന്ന് ആ രാത്രി ആ ഹോസ്പിറ്റലിൽ ഞാൻ കടന്ന് വാർഡിൽ പ്രാർത്ഥിക്കൊണ്ടതൊക്കോണ്ണം മെഡിയായി അടുത്ത ദിവസമാണ് ഡോക്ടർ കടന്നു വന്ന് ആ ഡ്രസ്സിങ് റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ ആ വൂണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ആകുവാൻ തൊക്കോണ്ണം വേണ്ടിയായി എന്റെ ടെമ്പറേച്ചർ നോർമൽ ആവാൻ തൊക്കോണ്ണം വേടിയായി അന്ന് ആൻറ്റി ദൈവത്തിന് വേണ്ടി ആൻറ്റിയുടെ ജീവിതം സമർപ്പിക്കാൻ തൊക്കെ മേടിയായത് പക്ഷെ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല ഞാൻ പ്ലസ് ടുവിന് ആ വെക്കേഷൻ നാട്ടിൽ കടന്നു വന്നപ്പോഴാണ് ഞാൻ ഇത് അറിയുന്നത് അപ്പൊ ഞാൻ ദൈവത്തെ സ്തുരിച്ചു ദൈവമേ ഇതായിരുന്നല്ലോ ഈ പർപ്പസ് എൻ്റെ ജീവിതത്തിൽ നീ ഇത് കൊണ്ടുവരുവാൻ തൊക്കോണം ആഹ് ഇടയായത് അതോ ഞാൻ ദൈവത്തെ സ്തുരിക്കുവാൻ തൊക്കോണം വേണ്ടിയായി അതിനുശേഷം പ്ലസ് ടു കഴിഞ്ഞ ശേഷം എനിക്ക് മെഡിസിന് കടന്നു കൊണ്ടുനോക്കണം ആഗ്രഹമുണ്ടായിരുന്നു പല ദൈവദാസൻ മുഹാന്തരം ദൈവം എന്നോട് അരുളി ചെയ്തതാണ് ഞാനൊരു ഡോക്ടർ ആകുമെന്നുള്ളത് അങ്ങനെ ഞാൻ മെഡിസിന് എവിടെ കടന്നു പോകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കാണാൻ നോക്കണം വേണ്ടി തിരുവല്ലയിൽ ഒരു എഡ്യൂക്കേഷൻ ഫെയർ ഉണ്ടെന്ന് അതൊരു ടു ഡേയ്സ് എഡ്യൂക്കേഷൻ ഫെയർ ആയിരുന്നു എന്തായാലും പോയി നോക്കാം എന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് ആ എഡ്യൂക്കേഷൻ ഫെയറിൽ പോയി ഫസ്റ്റ് ഡേ കടന്നുപോയി പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചില്ല ഞാൻ തിരിച്ച് മടങ്ങി ഭവനത്തിൽ വന്നു അങ്ങനെ സെക്കൻഡ് ഡേയും ഞാൻ എഡ്യൂക്കേഷൻ ഫെയറിൽ കടന്നുപോയി സെക്കൻഡ് ഡേ ഞാൻ മനസ്സിലാകും വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചാണ് കടന്നുപോയത് അങ്ങനെയാണ് ഞാൻ ഓരോ സ്റ്റോളിൽ ഇങ്ങനെ മാറി മാറി നോക്കി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു യൂണിവേഴ്സിറ്റിനെ പറ്റി അവിടെ അറിയുവാനും അത് യുക്രൈനിലാണെന്ന് അറിയുവാനും തൊക്കെ മേടിയായത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് യുക്രൈനെ പറ്റി ആ ഒരു രാജ്യത്തിനെ പറ്റി പറ്റി ഞാൻ കേൾക്കുന്നത് തന്നെ അപ്പൊ ആ സമയങ്ങളിലൊക്കെ ഞാൻ യൂണിവേഴ്സിറ്റി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഹൃദയത്തിന്റെ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമുണ്ട് കർത്താവ് എനിക്ക് ഡോക്ടർ ആകണം എനിക്ക് വെളിയിൽ പഠിക്കണം പക്ഷേ ഏത് യൂ യൂണിവേഴ്സിറ്റി എത്ര വലിയ ഉള്ളതാണെന്നല്ല എനിക്ക് വിഷയം അവിടെ എനിക്കൊരു ചർച്ച ഉണ്ടാകണം ദൈവനാമത്തെ എനിക്ക് അവിടെ ഉയർത്താൻ പറ്റണം ദൈവത്തിന് എന്നിലുള്ള കോളിംഗ് എനിക്ക് മോർ അത് ട്രെയിൻഡ് ആകുവാൻ എനിക്ക് അതിനുള്ളൊരു ഒരു പെർഫെക്റ്റ് പ്ലേസ് ആയി ആ ഒരു പ്ലേസ് മാറണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആദ്യം ഞാൻ ആ എന്നെ ആ യൂണിവേഴ്സിറ്റി പരിചയപ്പെടുത്തി തന്ന ഏജന്റിനോട് ഞാൻ ആദ്യം ചോദിച്ച കാര്യമാണ് അവിടെ ചർച്ച ഉണ്ടോ എന്ന് അപ്പൊ തന്നെ ആ ഏജന്റ് അവിടെ ചർച്ച കൊണ്ടുവന്ന് പറയുവാനും അങ്ങനെ അവിടുത്തെ ഉള്ള സ്റ്റുഡൻസിന്റെ സീനിയേഴ്സ് ആയവരുടെ നമ്പർ തന്ന് ഞാൻ കോൺടാക്ട് ചെയ്തു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഞാൻ അന്ന് അപ്പത്തെ ഞാൻ ഡിസൈഡ് ചെയ്തു ഞാൻ യുക്രൈനിൽ കടന്നു പോകണമെന്ന് അങ്ങനെ പേരന്റ്സിനെ ഇൻഫോം ചെയ്യാനും അങ്ങനെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനും തക്കോണ്ടാൻ വേണ്ടിയായി അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് യുക്രൈനിൽ എം ബി ബി എസ് പഠിക്കുവാൻ വേണ്ടി കടന്നു പോകുന്നത് അപ്പോൾ ഞാൻ വളരെ മനസ്സിൽ ആഗ്രഹിച്ചത് ഒരു ചർച്ചുള്ള പ്ലേസ് ആയിരിക്കണം അവിടെ എനിക്ക് ട്രെയിൻ ആകാൻ പറ്റണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് കടന്നു പോയത് അവിടെ ചെന്നു അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു ഞാൻ യൂണിവേഴ്സിറ്റി ജോയിൻ ആയി അങ്ങനെ ഫസ്റ്റ് സൺഡേ ഞാൻ ചർച്ചിൽ കടന്നു പോയപ്പോൾ ആ സർവീസ് ഞാൻ കണ്ടപ്പോൾ വളരെ സന്തോഷമാണ് തൊക്കെ മടിയായി എന്തുകൊണ്ടെന്നാൽ ഓരോ സെക്ഷനും ഓരോ സ്റ്റുഡൻസ് ആയിരുന്നു അത് എടുത്തോണ്ടിരുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പ്രെയർ ആയിരുന്നാലും അത് കഴിഞ്ഞുള്ള വർഷിപ്പ് ആയിരുന്നാലും ടെസ്റ്റ് ടൈം എല്ലാം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഓരോരോ സ്റ്റുഡൻസ് ആയിരുന്നു അവസാനത്തെ സെർമൺ ടൈമിലായിരുന്നു അവിടുത്തെ കത്തുദാസൻ വന്ന് മെസ്സേജ് പറയാൻ തൊക്കെ മേടിയായത് അന്ന് എനിക്ക് മനസ്സിലായി ഇവിടെയാണ് ദൈവം എനിക്ക് വേണ്ടിയിട്ട് എന്നെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സ്ഥലം എന്ന് മനസ്സിലാകുവാൻ തൊക്കെ മേടിയായി അന്ന് മീറ്റിംഗ് കഴിഞ്ഞു ആരാധന കഴിഞ്ഞതിനു ശേഷം അതൊരു പുതിയൊരു അക്കാഡമിക് സെക്ഷൻ തുടങ്ങുകയായതുകൊണ്ട് ഒത്തിരി ന്യൂ സ്റ്റുഡൻസ് അവിടെ വരുവാൻ തൊക്കോണ്ടാ മേടിയായി പുതിയ അക്കാഡമിക് സെക്ഷനിൽ അതൊരു ഇന്ത്യൻ സെന്റർ ആയിരുന്നു അപ്പോൾ പുതിയതായിട്ട് കോയർ മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു ആരാധന കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ കൊയർ ലീഡർ ചോദിച്ചു ആർക്കൊക്കെയാണ് കോയർ മെമ്പേഴ്സ് ആകണ്ടേ എന്ന് ചിന്തിച്ചു ഫസ്റ്റ് ഞാൻ കൈ ഉയർത്തി എനിക്ക് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ആ കൊയർ കോയറിൽ ജോയിൻ ചെയ്യാൻ തൊക്കെ മേടിയായി അങ്ങനെ വരുന്ന ആഴ്ചകളിൽ ആ കൊയർ കോയറിൽ ജോയിൻ ചെയ്ത് പാട്ടുകൾ പാടുവാൻ തൊക്കെ മേടിയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സെന്ററിന്റെ അവിടെ ഒരു കൺവെൻഷൻ നടക്കുവാൻ തക്കാണ് മേടിയായത് അപ്പോൾ ആ ഇന്ത്യൻ സെന്റർ എന്ന് പറയുന്നത് അവിടെ ഒരു ആഫ്രിക്കൻ മിനിസ്ട്രി ഉണ്ട് ആ ആഫ്രിക്കൻ മിനിസ്ട്രിയിൽ അണ്ടറിൽ വരുന്ന വൺ ഓഫ് ദി സെന്ററാണ് അത് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് അവർ ഒരു തുടങ്ങിയ ഒരു സെന്റർ ആയിരുന്നു അങ്ങനെ ആ ഒരു ആ ആഫ്രിക്കൻ മിനിസ്ട്രിയുടെ ഒരു കൺവെൻഷൻ അവിടെ നടന്നപ്പോൾ ഞങ്ങൾ ഇന്ത്യൻസ് അപ്പോൾ ഓരോ സെന്റേഴ്സ് അതിൽ അണ്ടറിൽ വരുന്ന ഓരോ സെന്റേഴ്സ് ഓരോ പ്രോഗ്രാംസ് അവതരിപ്പിക്കാനായിരുന്നു അപ്പൊ ഞങ്ങടെ ഇന്ത്യൻ സെന്ററിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞ പ്രോഗ്രാം ആയിരുന്നു ഒരു വർഷിപ്പ് സെക്ഷൻ അല്ലെങ്കിൽ കൊയർ സെക്ഷൻ വേണമെന്ന് അങ്ങനെ ആരാണ് ആ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന അവർ ഡിസ്കസ് ചെയ്തപ്പോൾ പെട്ടെന്ന് എൻ്റെ പേര് അവിടെ പറയുവാനും അങ്ങനെ ആ കൊയർ ലീഡ് ചെയ്യുവാനും കർത്താവ് സഹായിച്ചു അങ്ങനെയാണ് അത്രയും വലിയൊരു ജനതയുടെ മുന്നിൽ കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ ദൈവം എന്നെ സഹായിക്കുവാൻ തണമിടിയായി അതിനുശേഷം അതേ സെന്ററി തന്നെ ചില മെസ്സേജസ് കൊടുക്കുവാൻ തൊക്കെ കർത്താവായതയും സഹായിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സെന്ററിന്റെ മിനിസ്ട്രിയുടെ ഓവർസിയർ ജനറൽ ഓവർസിയർ ഒരു ആഫ്രിക്കൻ പാസ്റ്റർ നൈജീരിയൻ പാസ്റ്റർ ആണ് ആ പാസ്റ്റർ ആ മീറ്റിംഗിന് വരുവാൻ തൊക്കെ മേടിയായി ഇപ്പോൾ ഓരോ ആഴ്ചകളും ഓരോ സെന്ററിൽ മാറി മാറി പോകണം അപ്പോൾ വീക്ക്ലി മന്ത്ലി വൺസ് മാത്രമേ ഞങ്ങളുടെ ഇന്ത്യൻ സെന്ററിൽ ദേവദാസ് ദേവദാസന് കടന്നുവരാൻ തൊക്കെ മേടിയാകത്തുള്ളൂ അപ്പൊ അന്ന് ഞാനൊരു ഫൈവ് മിനിറ്റ്സ് ഷോർട്ട് മെസ്സേജ് ആരാധനയിൽ പറയുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ആ ജനറൽ ഓവർസീസ് രതദാസന ആ മെസ്സേജ് വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും ആ മീറ്റിംഗ് കഴിഞ്ഞ് എന്നെ വിളിക്കുവാനും തൊക്കെയാണ് മേടിയായി അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം എന്നെ വിളിക്കുകയും എന്നോട് കർത്താസൻ പറഞ്ഞു ഞാൻ ഒരു അനോയിന്റിങ് കാണുന്നുണ്ടെന്ന് പറയാൻ തൊക്കെ ആയി എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു ബൈബിൾ സ്കൂള് നമ്മുടെ മിനിസ്റ്ററി അണ്ടറിലുണ്ട് നീ വരുന്ന ആഴ്ചയിൽ അതിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോ നമുക്ക് എങ്ങനെയും ആ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ വേല ചെയ്യണം ആ ട്രെയിനിങ് ലഭിക്കണം എന്ന് വളരെ ആഗ്രഹത്തോടാണ് ഇരിക്കുന്നത് ആ സമയത്താണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാനും ആ ബൈബിൾ സ്കൂളിൽ ജോയിൻ ചെയ്ത് ദൈവചനം പഠിക്കുവാനും തക്കണം ഇടയായത് അങ്ങനെ ബൈബിൾ സ്കൂളിൽ പഠിക്കാതിന് ശേഷം തുടർന്ന് ലീഡേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ലീഡേഴ്സ് മീറ്റിംഗിൽ പോകുമ്പോൾ മിക്കവാറും ഉള്ള എല്ലാ ദിവസങ്ങളിലും ഒന്നല്ലെങ്കിൽ വേറെ മീറ്റിംഗ് നടക്കാൻ തൊക്കെ രാവിലെ ക്ലാസ്സിൽ കടന്നു പോകും ഈവനിങ്ങിൽ വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും ഇങ്ങനെ മാസങ്ങൾ പോകാൻ തൊക്കെ മെഡിയായി എക്സാക്ട്ലി വൺ ഇയറിന് ശേഷം കർത്താസിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ഹൃദയത്തിൽ ദൈവം ഒരു ഒരു ചിന്ത കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വൺ മോർ ഇന്ത്യൻ സെന്റർ തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ബിക്കോസ് നേരത്തെയുള്ള ഇന്ത്യൻ സെന്ററുകൾ ഓൾറെഡി സ്റ്റുഡൻസിനെ കൊണ്ടറിഞ്ഞപ്പോൾ എനിക്ക് അനേകം ഇനിയും ന്യൂ സ്റ്റുഡൻസിനെ എനിക്ക് ട്രെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ന്യൂ ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഒരു ന്യൂ സെന്റർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ആ സെന്ററിന്റെ ചാർജ് നീ ഏറ്റെടുക്കണമെന്ന് പറയാൻ തൊക്കെ മേടിയായി അപ്പൊ ഞാൻ ആദ്യം ആദ്യമത് കേട്ട് വളരെ ഷോക്ക് ആയി എന്നെക്കാളിലും സീനിയേഴ്സ് ഒത്തിരി പേരുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡ് ഇയർ ആയിട്ടേ ഉള്ളൂ ആ സമയത്താണ് എനിക്ക് ആ ഒരു വലിയൊരു ടാസ്ക് എന്റെ കയ്യിൽ തരുന്നത് പക്ഷെ ദൈവം നിന്നെ നടത്തും ഈ സെന്റർ ഇപ്പോൾ എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ നീ ആ സെന്റർ ആക്കി തീർക്കണം എന്ന് പറഞ്ഞ് എന്റെ ഒരു സെവൻ മെമ്പേഴ്സിനെ തരുവാൻ തൊക്കെ മേടിയായി അങ്ങനെ ആ സെവൻ മെമ്പേഴ്സ് വെച്ചിട്ട് എനിക്ക് ലഭിച്ച ആ വൺ ഇയർ കൊണ്ട് എനിക്ക് ബൈബിൾ സ്കൂളിൽ നിന്നും ലീഡേഴ്സ് മീറ്റിംഗിൽ നിന്നും എനിക്ക് ലഭിച്ച ആ ലീഡർഷിപ്പ് ട്രെയിനിങ് വെച്ച് ഞാൻ ആ ദൈവ ആശ്രയിച്ച് ആ സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ തക്കോണ്ണം മേടിയായി അങ്ങനെ സിക്സ് ഇയേഴ്സ് ആറു വർഷത്തോളം ആ സെന്ററിനെ ലീഡ് ചെയ്യുവാൻ കർത്താവായി ദൈവം സഹായിച്ചു ഞാൻ സിക്സ് ഇയേഴ്സ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കടന്നു വരുന്ന സമയത്ത് ഏകദേശം സിക്സ്റ്റി മെമ്പേഴ്സ് ആ സെന്ററിന്റെ സെന്ററിൽ വരുവാൻ തക്കോണ്ടം ഇടിയായി പല സ്റ്റേറ്റിൽ നിന്നുള്ളത് കേരളത്തിൽ നിന്നും തമിഴ്നാടിൽ നിന്നും ആന്ധ്രപ്രദേശ് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസ് വരെ ആ ചർച്ചിന്റെ മെമ്പേഴ്സ് ആകുവാൻ തൊക്കോണ്ണം മെഡിയായി അപ്പൊ ആ സെന്റർ തുടങ്ങിയപ്പോൾ ദൈവം എനിക്ക് തന്നൊരു ആയിരുന്നു നമ്മൾ ദൈവത്തെ അറിയാവുന്ന ആൾക്കാർ മാത്രം വന്ന് ആരാധിച്ചിട്ട് പോകുന്ന ഒരു സെന്റർ ആകല്ലത് ഒരു ബ്രാഞ്ച് ആകല്ല ഞങ്ങൾ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ അവർ കടന്നു വരുന്ന ദൈവത്തെ അറിയാതെയാണ് പക്ഷെ അവർ പോകുന്നത് ദൈവത്തെ അറിഞ്ഞു പോകണം എന്നുള്ള ഒരു 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 വിഷൻ കർത്താവ് നൽകുവാൻ തക്കണം ഇടയായി ഹലലൂയ ബിക്കോസ് ഞാൻ വിചാരിച്ചു ദൈവം ചിലപ്പോൾ അവിടെ അവരെ കൊണ്ടുവരുന്നത് കേവലം ഒരു മെഡിക്കൽ ഡിഗ്രി അല്ലെങ്കിൽ ഡോക്ടർ ഡിഗ്രി കിട്ടാൻ വേണ്ടി മാത്രമല്ല എങ്കിലും അത് മാത്രമല്ല കർത്താവിനെ ലഭിച്ചിട്ട് അവിടെ പോകണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ അത് ഫോക്കസ് ചെയ്ത് ഞങ്ങൾ ഇവാഞ്ചലിസം പ്രോഗ്രാം ചെയ്യാൻ ഒക്കെയാണ് ഇവിടെ അങ്ങനെ അനേക കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയാത്ത വിശ്വാസമില്ലാത്ത കുഞ്ഞുങ്ങൾ അവിടെ വന്ന് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും അഭിഷേകത്തിൽ നിറഞ്ഞ് അവിടെ ആ സെന്ററിന്റെ ലീഡേഴ്സ് വരെ പ്രവർത്തിക്കുവാൻ കർത്താവായി ദൈവം സഹായിച്ചു അങ്ങനെ സിക്സ് ഇയേഴ്സ് ആയിരുന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് രണ്ട് മെയിൻ എക്സാം ആണ് ഉള്ളത് ഒന്ന് നമുക്ക് തേർഡ് ഇയറിൽ ഒരു എക്സാം ഉണ്ട് സിക്സ് ഇയറിൽ ഒരു എക്സാം ഉണ്ട് രണ്ടും അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആണ് രണ്ടും ഓൾമോസ്റ്റ് ഒരേ ലെവലിൽ ടഫ് ഉള്ള എക്സാം ആയിരുന്നു അപ്പൊ ഞാൻ പലപ്പോഴും ഈ മീറ്റിംഗ്സിന് വേണ്ടി അധികം ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുമ്പോൾ അനേക സീനിയേഴ്സ് അനേക വ്യക്തികൾ എന്നെ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട് നീ അധികം ഇതിനുവേണ്ടി മീറ്റിംഗ്സ് അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നു എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല നീ ഇങ്ങനെ പോയി കഴിഞ്ഞു നീ എങ്ങനെ എക്സാംസിന് പാസ് ആകുമെന്നുള്ളത് പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാക്കി ദൈവമാണ് ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചതെങ്കിൽ അത് പൂർത്തിയാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും ഹലലുയ അതുകൊണ്ട് ഞാൻ ഡിസ്കറേജ്മെന്റ് വിചാരിച്ചില്ല ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുവാൻ തക്കോണം ഇടയായി ഹലലുയ ക്ലാസ്സിനുള്ളത് അക്കാഡമിക്കിലുള്ളത് കറക്റ്റായിട്ട് പഠിക്കുവാനും അത് കഴിഞ്ഞുള്ള സമയം ദൈവനാമത്തിനോട് ഉയർത്തുവാൻ കർത്താവായ ദൈവം സഹായിച്ചു അവിടെ ആറു വർഷം ഹാലലു ആ രണ്ട് എക്സാമിലും അനുകരിക്കപ്പെട്ട വിജയം നേടുവാൻ എന്റെ കർത്താവായ ദൈവം സഹായിച്ചു ഹാലലുയാ പലപ്പോഴും ദൈവം ദൈവമക്കളോട് ദൈവത്തിനോട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഞാൻ എന്റെ സമയം ദൈവത്തിനോട് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ പഠന കാര്യങ്ങൾ എങ്ങനെ നടക്കും അല്ലെങ്കിൽ എൻ്റെ ജോലിയുടെ വിഷയങ്ങൾ എങ്ങനെ നടക്കും എന്റെ മക്കളുടെ പഠനം എങ്ങനെ നടക്കും പക്ഷെ ദൈവവചനത്തിൽ ഹാലലുയാ ഒന്ന് ഷൗമേന്റെ പുസ്തകത്തിൽ എന്തൊരു വാക്യമുണ്ട് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും ഹാല ലൂയ എന്നെ ഇന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് നാം എവിടെ ആയിരിക്കുന്നു ഏത് ജോലി മേഖലയിരിക്കുന്നു ഇവിടെ സ്റ്റുഡന്റ് ആയിക്കൊള്ളട്ടെ ഒരു വർക്കറായിക്കൊള്ളട്ടെ നാം ആ സ്ഥാനത്ത് ദൈവം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വസ്തയോടെ ചെയ്യുവാണെങ്കിൽ ആ ദേശത്ത് നമ്മൾ ഉയർത്തുവാനും മാനിക്കുവാനും നമ്മളെ ദൈവം ഹാലലൂയ ശക്തനായ ദൈവമാണ് പ്രൈസ് അല്ലാട് അങ്ങനെ ട്വന്റി 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 വൺ വർഷങ്ങളിലായിരുന്നു കോവിഡ് ഭയങ്കരമായിട്ട് ആ നാടിന്റെ ലോകമെമ്പാടും കോവിഡ് ഹിറ്റാകും തൊക്കെ വേണ്ടിയായി അപ്പോ ആ സിക്സ് ഇയറിലായിരുന്നപ്പോൾ ഒരു സൈഡിൽ കോവിഡ് ഉണ്ടായിരുന്നു അതേ സൈഡിൽ തന്നെ ചില ഇമോഷണൽ സ്ട്രെസ്സിൽ കൂടി പോവാൻ തൊക്കെ വേണ്ടിയായി അപ്പൊ ആ സമയത്ത് മിക്ക കോവിഡ് ആയതുകൊണ്ട് മിക്കവാറുമുള്ള ഒക്കെ അവർ നാട്ടിൽ അവർ കടന്നു വന്നു എങ്കിലും ഇപ്പൊ ഞാൻ ആ ഒരു ഇമോഷണൽ സ്ട്രെസ്സിൽ കൂടി കടന്നു പോയെങ്കിൽ പോലും ഞാൻ ദൈവ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു ഒരാഴ്ച ഒരാഴ്ചയെങ്കിലും നാട്ടിൽ കടന്നു പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചു എങ്കിലും ഈ ആഴ്ച ഒരു സൈഡിൽ കോവിഡിന്റെ സമയത്ത് ട്രാവൽ ചെയ്യാൻ സേഫ് അല്ല അതും വേറെ വിഷയം സഭയും മുന്നിലുണ്ട് രണ്ടു വിഷയം ഓർത്ത് ഞാൻ വിചാരിച്ചു നാട്ടിൽ പോകണ്ട ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ച് അവിടെ സ്റ്റേ ചെയ്തു ഒരു സൈഡിൽ ഇമോഷണൽ സ്ട്രെസ് ഉണ്ടായി ഉണ്ടായിരുന്നു വേറെ സൈഡിൽ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു പക്ഷെ അതിന് അത്ഭുതമായ കർത്താവ് എന്നെ സഹായിച്ചു ആ എക്സാമിന് വേണ്ടി പഠിക്കുവാൻ തക്കോടേ മെഡിയായും ആ എക്സാമിൽ അനുഗ്രഹിക്കപ്പെട്ട സ്കോർ ആ ഫൈനൽ ഇയർ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ കർത്താവ് സഹായിച്ചു ഞാൻ സിക്സ് ഇയറിലോട്ട് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് തിരിച്ച് നാട്ടിൽ കടന്നു വരുന്ന ദിവസം എന്ന് പറഞ്ഞ സൺഡേ ആണ് ആ സൺഡേ രാവിലെ പോലും ആലയത്തിൽ കടന്നുപോയി ആ ശുശ്രൂഷ ചെയ്തിട്ടാണ് രാത്രികാലം കാലം അവിടുന്ന് തിരിച്ച് നാട്ടിൽ കടന്നു വരാൻ തൊക്കെ മിടിയായത് ഹലലൂയ പിന്നെ ദൈവം നമ്മളെ ഏൽപ്പിച്ചത് അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസിൽ കടന്നു വന്നാലും നമ്മൾ ഒരിക്കലും ഗിവപ്പ് ചെയ്യാൻ പാടില്ല ഹലലൂയ നമ്മൾ ഗീവപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങി അത്രത്തോളം അതെല്ലാം വേസ്റ്റ് ആയി പോകും നമ്മൾ നോക്കി നിൽക്കുന്ന ഒരു ജനത നമ്മുടെ മുന്നിലുണ്ട് ഡയറക്ട്ി ഇൻഡയറക്ട്ലി നമ്മളെ ഡിപെൻഡ് ചെയ്യുന്ന വ്യക്തികളുണ്ട് പലപ്പോഴും നാം നമ്മുടെ കാര്യം മാത്രം ആലോചിച്ച് നമ്മൾ പല കാര്യം ഗിവപ്പ് ചെയ്യും പക്ഷെ ഗിവപ്പ് ചെയ്യുമ്പോൾ അത് നമുക്ക് മാത്രമല്ല ലോസ് ആയിട്ട് വരുന്ന നമ്മളെ നോക്കി നിൽക്കുന്ന ആൾക്കാര് ഹാലല അവർക്കും അത് ലോസ് ആകുന്നതൊക്കെ ഇടയാകും അങ്ങനെ ഞാൻ തിരിച്ച നാട്ടിൽ കടന്നു വന്നു കടന്നു വന്നിട്ട് അടുത്തൊരു മെയിൻ ടാസ്ക് ആണ് നാട്ടിലെ എഫ് എം ജി ലൈസൻസിങ് എക്സാം എന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് ആസ് വെൽ ആസ് എക്സ്പെൻസീവ് എക്സാം ആണ് ഒരു സിക്സ് മന്ത്സ് ഞാൻ ജൂലൈയിലാണ് തിരിച്ചു വന്നത് ട്വന്റി ട്വന്റി വൺ ജൂലൈയിലാണ് തിരിച്ചു വന്നത് അതേ വർഷം ഡിസംബറിലാണ് എക്സാം സോ ഓൺ ഫൈവ് ടു സിക്സ് മന്ത്സ് ടൈം ഉണ്ടായിരുന്നു പഠിക്കുവാനായിട്ട് അങ്ങനെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഞാൻ പഠിക്കാൻ ആരംഭിച്ചു പക്ഷെ ആരംഭിച്ച സമയത്താണ് എനിക്ക് സിവിയർ അലർജി വരുവാൻ തൊക്കെ മേടിയായി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കയ്യില് കർച്ചീഫും വേറെ കയ്യിൽ പെന്നും കൊണ്ടായിരുന്നു നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് എങ്കിലും ആറുമാസക്കാലം പല മെഡിസിൻസ് ട്രൈ ചെയ്തു പക്ഷെ ഒന്നിനും ആ ഒരു അലർജിന്ന് എനിക്ക് വിടുതൽ നൽകുവാൻ തൊക്കെ ഇടയായില്ല എങ്കിലും ഞാൻ പഠിക്കണമല്ലോ ആ എക്സാം ക്ലിയർ ചെയ്യണം എന്ന ആഗ്രഹത്തോടെ അത് പഠിക്കുവാൻ തൊക്കെ ഇടയായി ഹലലുയ എന്നെ കേൾക്കുന്ന അനേകം ഇപ്പോൾ ഈ എഫ് എം ജി ആയിട്ടായിരിക്കും എന്നെ കേൾക്കുന്നത് ഹലുയ അല്ലെങ്കിൽ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പല വിധത്തിനും ശത്രുവായവൻ ചില ഫിസിക്കൽ ഇഷ്യൂസ് ആയിക്കോട്ടെ മെന്റൽ ഇഷ്യൂസ് ആയിക്കോട്ടെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നോക്കും പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോകാൻ പാടില്ല ഹാലലുയ ദൈവ കൃപയെ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ദൈവം നമുക്ക് വിജയം നൽകാൻ തൊക്കെ മിടിയാവും അതുകൊണ്ടാണ് ഈ വചനം പറയുന്നത് എൻറെ കൃപ നിനക്ക് മതി എൻറെ കൃപ നിന്റെ ബലഹീനതകളിൽ ഹാലലുയ തികഞ്ഞു വരും എന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുന്നത് അങ്ങനെ ആ ഡിസംബറിൽ ആ എക്സാം എഴുതുമോ തൊക്കേണ്ട പറ്റില്ല അപ്പൊ ആ എക്സാമിന്റെ തല ദിവസം എനിക്ക് സിവിർ അലർജിയാണ് പക്ഷെ രാത്രികാലം പ്രാർത്ഥിച്ചു ദൈവമേ ഈ അലർജിയും കൊണ്ട് ഞാൻ എക്സാം ഹാളിൽ കടന്നു പോയി കഴിഞ്ഞാൽ എന്റെ എക്സാം ഹാളിൽ പോലും കേറ്റത്തില്ല ബിക്കോസ് ആ സമയത്തും കോവിഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ടൈം ആയിരുന്നു നമ്മൾ ആ ഒരു പേപ്പറിൽ നമ്മൾ എഴുതി കൊടുത്തിട്ടാണ് പോകുന്നത് എനിക്ക് ഒരു അസുഖമില്ല എന്ന് എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ ആ എക്സാം ഹാളിലേക്ക് കയറുന്നത് പക്ഷെ ദൈവകൃപ അന്ന് പകല് തൊട്ട് ആ ദിവസം ഫുള്ള് ഒരു പ്രയാസം നേരിടുവാൻ എൻ്റെ കർത്താവ് സമ്മതിച്ചില്ല ഹലൂയ ആ എക്സാം എഴുതുവാൻ കൊണ്ടാൻ വേണ്ടി രണ്ട് ആയിരുന്നു ഒന്ന് മോർണിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു ഒന്ന് ആഫ്റ്റർനൂൺ സെക്ഷൻ ഉണ്ടായിരുന്നു ആഫ്റ്റർനൂൺ സെക്ഷൻ എഴുതി ഞാൻ തിരിച്ചു വന്നു ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും സെക്കൻഡ് സെക്ഷൻ വേണ്ടി അകത്തേക്ക് കയറി സെക്കൻഡ് സെക്ഷൻ കഴിഞ്ഞു പക്ഷെ എന്നാൽ ഉദ്ദേശിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല അപ്പോ ആ എക്സാം ഹോളിലെ എക്സാം കഴിഞ്ഞിട്ട് ദൈവസെൻറ്ററിൽ പ്രാർത്ഥിച്ചെ എന്താകും എന്റെ റിസൾട്ട് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ സമയത്ത് ആ എക്സാം ഹോളിലെ ചെവിയിൽ ദൈവം പറഞ്ഞു നീ ഭാരപ്പെടണ്ട നീ പാസ് ആകും ഹലലൂയ വീണ്ടും ഒന്നല്ല രണ്ട് പ്രാവശ്യം ഞാൻ കേൾക്കും ഞാൻ ആദ്യം വിചാരിച്ചു മാനുഷികമായിട്ടൊരു ശബ്ദം വാങ്ങുന്നു ഒരു പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചു ദൈവം ഉറപ്പിച്ച് എനിക്ക് പറഞ്ഞു നീ ഇല്ല നീ നീ ഭാരപ്പെടേണ്ട നീ പാസ് ആവും ആ ആ ഒരു കേട്ട ശബ്ദത്തെ ഞാൻ മുറുകെ പിടിച്ച എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി രണ്ടാഴ്ച കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അതിന്റെ റിസൾട്ട് വരുന്നത് അങ്ങനെ ആ രണ്ടാഴ്ച വെയിറ്റ് ചെയ്തു അങ്ങനെ രണ്ടാഴ്ച ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുമ്പോൾ റിസൾട്ട് ഡേയുടെ അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് മനസ്സിൽ ടെൻഷൻ വരുമ്പോൾ പിന്നെയും ചോദിക്കും ദൈവമേ എന്താകും എന്ന് ചോദിക്കുമ്പോൾ അന്ന് എക്സാം ഹാളിൽ കേട്ട അതേ ശബ്ദം പിന്നെയും 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 ഞാൻ കേൾക്കുവാൻ തക്കോണ്ണമെടിയായി ഹാലലൂയ അങ്ങനെ റിസൾട്ട് ഡേ വന്നു ഞാൻ ആ റിസൾട്ട് നോക്കിയപ്പോൾ ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട സ്കോർ തരുവാൻ എൻ്റെ കർത്താവായി ദൈവം എന്നെ സഹായിച്ചു ഹാലലൂയ്യ ലഭിച്ചില്ലെങ്കിൽ വീണ്ടും മാസക്കാലം വർഷം രണ്ട് പ്രാവശ്യമാണ് എക്സാം വീണ്ടും ആറു മാസക്കാലം വീണ്ടും അതിനുവേണ്ടി പഠിക്കണം ഞാൻ കർത്താവ് എനിക്ക് അതിൽ വലിയൊരു വിടുതൽ തരുവാൻ തക്കൊണ്ടാൽ മെഡിയായി പ്രൈസലോ ഇപ്പോഴും കേൾക്കുന്ന ആരെങ്കിലും എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടെ ധൈര്യത്തോടെ പഠിച്ചോളൂ ദൈവം നിങ്ങൾക്ക് വിജയം നൽകും ഹലലുയാ ആ എക്സാം കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഹൗസ് അർജൻസി ആണ് ഒരു വർഷം ഹൗസ് അർജൻസി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ നമുക്ക് ഇന്ത്യ ലഭിക്കത്തുള്ളൂ നമുക്ക് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുവാൻ അപ്പൊ കേരളത്തിൽ ഞാൻ ഹൗസ് ഹൗസ്സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ടൈം എടുക്കും മിനിമം സിക്സ് മന്ത്സ് ടു വൺ ഇയർ ടൈമാണ് ഓരോരുത്തർക്ക് എടുക്കുന്നത് നാട്ടിൽ ഹൗസ് എർജൻസി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൈം എടുക്കും അപ്പൊ ആ സമയത്ത് ചിന്തിക്കുക ഞാൻ നാട്ടിൽ ട്രൈ ചെയ്യുന്നില്ല വേറെ എവിടെങ്കിലും ട്രൈ ചെയ്യാൻ ആഗ്രഹിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചണ്ഡിഗഡ് എന്ന പിള്ളേർ പ്ലേസിൽ എനിക്ക് ഹൗസ് സെർജൻസി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി അങ്ങനെ ഹോസ്പിറ്റലിൽ ഞാൻ അപ്ലൈ ചെയ്തു അവരെ അപ്ലിക്കേഷൻ സ്വീകരിച്ചു അങ്ങനെ അവിടെ ഞാൻ കടന്നുപോയി അവിടെ ജോയിൻ ചെയ്തപ്പോൾ എന്റെ ചില സീനിയേഴ്സ് എന്നോട് പറഞ്ഞു അവരുടെയും കൂടി അപ്ലൈ ചെയ്യാമോ എന്ന് ചോദിച്ചു പക്ഷെ ഞാൻ അവർ അപ്ലൈ ചെയ്യാൻ കടന്നു പോയപ്പോൾ അവിടെ അഡ്മിനിസ്ട്രേഷനിൽ ഇരുന്ന ഓഫീസേഴ്സ് പറഞ്ഞു അപ്ലിക്കേഷൻസ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ഹാലെലൂയ എന്റെ അപ്ലിക്കേഷൻ ആയിരുന്നു ലാസ്റ്റ് അപ്ലിക്കേഷൻ അവർ എന്നോട് ഒരു സെറ്റ് ഓഫ് ബണ്ടിൽ ഓഫ് പേപ്പർ കാണിച്ചിട്ട് പറഞ്ഞു ഇത്രയും അപ്ലിക്കേഷൻസ് ഓൾറെഡി വന്നിരിക്കുക ഇതെല്ലാം ഇനി അടുത്ത വർഷത്തേക്ക് മാത്രമേ ഇത് ഞങ്ങൾ എടുക്കുകയുള്ളൂ നിനക്ക് തന്നെ കിട്ടിയത് ദൈവത്തെ ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് പറയുമ്പോൾ തക്കോണ്ണം മേടിയായി ഹാലേ ഹല്ലേലൂയ അങ്ങനെ ഒരു വർഷം അവിടെ ഹൗസ്സി ചെയ്തു ഹൗസ്സി ചെയ്ത് ദൈവ കൃപയാൽ അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചു ദൈവം കൃപ നൽകി ഇടയ്ക്കൊക്കെ കാലിന് പെയിൻ ഒക്കെ വരുമായിരുന്നു പണ്ടുണ്ടായിരുന്ന ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് എങ്കിലും കർത്താവ് ഒക്കെ ചെയ്യുവാൻ കർത്താവെ ദൈവം സഹായിക്കാൻ തൊക്കെയാണ് മെഡിയായി ആ ഹൗസ് എറൻസി ചെയ്തതിനു ശേഷം ഞാൻ പെർമനന്റ് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് തിരിച്ച് നാട്ടിൽ കടന്നു വന്നു ഏകദേശം നാല് മാസം എടുത്തു ആ അപ്ലിക്കേഷൻ പ്രോസസ് ചെയ്തു പ്രോസസ്സ് ചെയ്ത് എനിക്ക് രജിസ്ട്രേഷൻ ലഭിക്കുവാനായിട്ട് അങ്ങനെ രജിസ്ട്രേഷൻ നാട്ടിൽ കടന്നു വന്നു അവർ എന്നെ അവിടുന്ന് മെഡിക്കൽ കൗൺസിൽ നിന്ന് വിളിച്ചു സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടോ വന്ന് കളക്ട് ചെയ്യുവാൻ അങ്ങനെ അവിടെ തിരിച്ചു അവിടെ കളക്ട് ചെയ്യാൻ കടന്നു പോയ സമയത്ത് ഓൾറെഡി ഫോർ മന്ത്സ് ആയി ഒത്തിരി ഡിലേ ആയി എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കും അതുകൊണ്ട് എനിക്ക് എവിടെയും വർക്ക് ചെയ്യാൻ തൊക്കെ വേണ്ടി അപ്പൊ ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്നിട്ട് ഇത്രയും മത്സ് പോയി ഇനി തിരിച്ചു എനിക്ക് നാട്ടിൽ വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എനിക്ക് കൺവേർട്ട് ചെയ്യണം കേരള രജിസ്ട്രേഷൻ ആക്കി എനിക്ക് മാറ്റിയെങ്കിൽ മാത്രമേ എനിക്ക് കേരളത്തിൽ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചെന്നപ്പിന്നെ അവിടെ തന്നെ ഞാൻ വർക്ക് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ആ ചണ്ഡിഗഡിൽ തന്നെ ഏകദേശം ഒരു രണ്ട് മാസം വർക്ക് ചെയ്യാൻ തെക്കണം വേണ്ടിയായി അങ്ങനെ രണ്ട് മാസം വർക്ക് ചെയ്യാൻ തെക്കണി പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയത് ആ അപ്പൊ ആ സമയത്ത് കോവിഡ് കോവിഡ് കാരണം അതിന്റെ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി സ്റ്റുഡൻറ്റ്സ് നാട്ടിൽ നാട്ടിൽ കടന്നു കൊണ്ട് നോക്കണമേണ്ടായി പക്ഷെ അങ്ങനെ ആരൊക്കെയാണ് അവർക്കപ്പോ അത്രയും നാട്ടിൽ പോയി അത്രയും ഡ്യൂറേഷൻ അവർ ക്ലാസ് മിസ്സായി അപ്പൊ ഞാൻ ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്ത സമയത്താണ് ഒരു ന്യൂ റൂൾ വന്നത് ആരൊക്കെയാണോ ട്വന്റി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അവര് നാട്ടിൽ കടന്നു വന്നത് അവർക്ക് എക്സ് കോവിഡ് സമയത്ത് നാട്ടിൽ കടന്നു വന്ന ക്ലാസ് മിസ് മിസ്സായവർക്കല്ല എക്സ്ട്രാ വൺ മോർ ഇയർ അവർക്ക് ഹൗസ് ഏറൻസി ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഒരു ന്യൂ റൂൾ വന്നു അപ്പൊ ടോട്ടൽ രണ്ട് വർഷമാണ് അവർക്ക് ഹൗസ് ഏറൻസി ചെയ്യേണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചത് ദൈമം ഞാന് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നാട്ടിൽ കടന്നവരാഗ്രഹിച്ചതാണ് എങ്കിലും ദൈവത്തിന് കൃപയിലെ ആശ്രയിച്ച് അവിടെ നിന്നതുകൊണ്ട് എക്സ്ട്രാ ഒരു വർഷം ചെയ്യുവാൻ ആ ചെയ്യേണ്ടി വന്നില്ല ഒരു വർഷം മാത്രമേ ചെയ്യുവാൻ തൊക്കോണം ഇടയായുള്ളൂ അതെല്ലാം ആ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു അതുകൊണ്ടാണ് ആ കാര്യം ഓർപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ രണ്ടു മാസക്കാലം ആ ചണ്ഡിഗഡിൽ തന്നെ വർക്ക് ചെയ്തു എക്സാക്ട്ലി രണ്ടു മാസം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ വാർഡിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു വാർഡിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് ഫൈനൽ നൈറ്റ് റൗണ്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വാടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്റെ കാല് സ്ലിപ്പായി എന്റെ റൈറ്റ് ലെഗ് സ്ലിപ്പായി ഞാൻ വീഴുവാൻ തൊക്കെ മേടിയായി എന്റെ ചെറുപ്പത്തിലെ എനിക്ക് ഏത് കാലിലാണോ ആക്സിഡന്റ് പറ്റിയ അതേ കാലാണ് സ്ലിപ്പായി അപ്പൊ എനിക്ക് മനസ്സിലായ എന്തോ കാലിനും സംഭവിച്ചതോ മനസ്സിലായി ഉടനെ തന്നെ അവിടുത്തെ സ്റ്റാഫ് വന്നു എക്സറേ എടുത്ത് എക്സറേ എടുത്ത് നോക്കിയപ്പോൾ എന്റെ റൈറ്റ് ലെഗിന് മുട്ടിന് ഫ്രാക്ചർ ഉണ്ട് അപ്പൊ അന്നിട്ട് രാത്രി ഞാൻ ഹോസ്പിറ്റൽ തന്നെ ആയിരുന്നു വളരെ പെയിൻ ഉണ്ടായിരുന്നു കാലില് ഞാൻ ആ സമയത്ത് ഞാൻ ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചു ദൈവമേ വീണ്ടും എന്തിനു ആ എന്റെ ജീവിതത്തിൽ ആ ഒരു വേദനയുടെ അനുഭവം നീ കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചു പക്ഷെ ആ സമയത്ത് ഞാൻ ശബ്ദം കേട്ടില്ല പക്ഷെ അപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇതും എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് വരും ഇതും എന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി കാരണമാകുന്നു എനിക്ക് മനസ്സിലായി അങ്ങനെ നെക്സ്റ്റ് നൈറ്റ് കഴിഞ്ഞു മോർണിംഗ് വന്നപ്പോൾ സർജൻ വന്നു സർജൻ വന്ന് എക്സ്റേ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു വിത്തിൻ ടൂ ഡേയ്സ് കൊണ്ട് കാലിന് ഒരു ഓപ്പറേഷൻ ചെയ്ത് പിന്നെ ഒരിക്കലും കാലിൽ മടക്കം തൊക്കെ മെഡിയാവുകയില്ല അപ്പൊ ആ സമയം വീട്ടിൽ ഡിസ്കസ് ചെയ്തു പേരന്റ്സ് പറഞ്ഞു നീ സർജറി ചെയ്ത് നമുക്ക് നോക്കാം പക്ഷെ ഈ റൈറ്റ് ലെഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ ഒരു ഭയം ഉണ്ടായിരുന്നു എങ്ങനെ ഒന്നുകൂടെ സർജറി ഒന്നാമത് കാല് വീക്കാണ് അതിന് ഒന്നുകൂടെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ റിക്കവറി ഒക്കെ എങ്ങനെയാകുമോ എന്ന് വിചാരിച്ചു എങ്കിലും ദൈവത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയി ആ സർജറി ചെയ്തു ആ സർജറി ഏഹ് ചെയ്തു ഒരാഴ്ചത്തോളം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നു അതിനുശേഷം നാട്ടിൽ കടന്നു വന്നു നാട്ടിൽ കടന്നു വന്ന് എനിക്ക് ആ സമയം കൊണ്ട് എനിക്ക് മുട്ട് മടക്കുവാൻ തോക്കണം സർജറി കഴിഞ്ഞെങ്കിൽ എനിക്ക് മുട്ട് ഫുൾ ആയിട്ട് മടക്കുവാൻ തൊക്കണം മെഡിയായില്ല ആ സമയത്ത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഞങ്ങള് ഭവനത്തിൽ വിളിക്കുകയും ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന കാലില് അവർ നോക്കിയപ്പോൾ ആ എന്റെ കാല അവർ എക്സാമിൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് കാല് മടങ്ങുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇച്ചിരി ടൈം എടുക്കും പക്ഷെ ദൈവ ദൈവകൃപയുടെ ആശ്രയിച്ചു മുന്നോട്ട് പോയ മുന്നോട്ട് പോയപ്പോൾ പതിനെട്ട് ദിവസം കൊണ്ട് എന്റെ കാല് മടങ്ങുവാൻ തൊക്കെണ്ണം ഇടയായി ഹാ ലലൂയ അത് ചെയ്ത വ്യക്തിക്ക് പോലും സർപ്രൈസ് ആയിരുന്നു ഇത്രയും പെട്ടെന്ന് കാല് എങ്ങനെ മടങ്ങി എന്നുള്ളത് ഹാ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല നമ്മൾ സമയമെടുക്കുമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങള് ദൈവത്തിന്റെ കരം വ്യാപരിക്കുമ്പോൾ ഹാ ലൂയ വളരെ പെട്ടെന്ന് നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ തൊക്കെ മേടിയാവും അപ്പൊ ആ സമയത്തായിരുന്നു ഞാൻ ഞാൻ ഫെബ്രുവരിയില് ആ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്ത് തിരിച്ച് നാട്ടിക്കട്ടെന്ന് വന്ന സമയത്ത് തന്നെയായിരുന്നു എനിക്ക് നീറ്റ് പി ജിയുടെ എക്സാം ഉണ്ടായിരുന്നത് ആ നീ പി ജിയുടെ എക്സാം എഴുതിയിട്ടായിരുന്നു ഞാൻ പിന്നെ നാല് മാസം നാട്ടിൽ വെയിറ്റ് ചെയ്തത് ആ രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ പക്ഷെ അതിന്റെ കൗൺസിലിംഗ് ഒക്കെ പിന്നീട് ലേറ്റ് ആയിട്ടാണ് എല്ലാ വർഷവും നടക്കുന്നത് അപ്പൊ ഞാൻ ഒക്ടോബറിലാണ് ആ എന്റെ മുട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ കടന്നു വന്ന് റെസ്റ്റിന് വേണ്ടി കടന്നു വന്നത് അപ്പൊ ആ സമയത്താണ് ആ മാർച്ചിൽ നടന്ന ആ പി ജി എക്സാമിന്റെ കൗൺസിലിംഗ് ആ സമയത്താണ് നടന്നുകൊണ്ടിരുന്നത് അപ്പൊ ഓൾറെഡി രണ്ട് റൗണ്ട്സ് കഴിഞ്ഞു ഇനി ലാസ്റ്റ് റൗണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് മമ്മി രാത്രി എന്റെ കൂടെ ഉണ്ടായിരുന്നു ആ ന്യൂസ് പേപ്പർ നോക്കിയപ്പോൾ അതിനകത്തൊരു ന്യൂസ് കണ്ടു അത് തേർഡ് റൗണ്ട് കൗൺസിലിംഗ് ആണ് ആരാണ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യണ ആഗ്രഹമുണ്ട് അവർക്കെല്ലാം അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മാർച്ചിൽ എക്സാം എഴുതിയ നി പി ജി എക്സാം എഴുതിയെങ്കിലും സ്കോർ അത്ര എക്സ്പെക്ട് ചെയ്ത സ്കോർ എനിക്ക് കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എനിക്കൊരു സീറ്റ് കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സീറ്റ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അത്രയും നമ്മൾ ഡൊണേഷനും ഫീസ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രൈവറ്റ് കോളേജിൽ കിട്ടുകയുള്ളൂ അപ്പൊ ആ സമയത്തായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഒരു ഡിസബിലിറ്റിയുടെ ഒരു കോട്ട ഉണ്ടായിരുന്നു ഡിസബിലിറ്റിയുടെ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു നമുക്ക് ആ കാറ്റഗറിയിൽ നമുക്ക് ആ കൌൺസിലിങ്ങിന് അപ്ലൈ ചെയ്യാം പക്ഷെ ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് തേർട്ടി ഫിഫ്റ്റി അബവ് ഫോർട്ടി പെർസെന്റ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്രൈറ്റീരിയയിൽ നമുക്ക് ആ കൗൺസിലിംഗിന് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ എം ബി ബി എസ് യുക്രൈനിൽ കടന്നു പോകാൻ മുന്നമേ ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സർട്ടിഫിക്കറ്റിൽ തേർട്ടി പെർസെന്റ് ആയിരുന്നു എനിക്ക് അവർ ആദ്യം തന്നത് അപ്പൊ എനിക്ക് ടെൻ പെർസെന്റ് മോർ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഡിസബിലിറ്റി ക്രൈറ്റീരിയയിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ ഞാൻ വിചാരിച്ചില്ല എനിക്കിനി ആ ഒരു ഫോർട്ടി പെർസെന്റ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല എങ്കിൽ ഞാൻ ഡിസബിലിറ്റിക്ക് വേണ്ടി ഒന്നുകൂടെ അപ്ലൈ ചെയ്തു അങ്ങനെ ഞാൻ മെഡിക്കൽ ബോർഡിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്തു അവർ എന്റെ കാലിൽ ഫുള്ള് എക്സാമിൻ ചെയ്തു അങ്ങനെ എക്സാമിൻ ചെയ്തായിട്ട് അവരെ ഫോർട്ടി ടു പെർസെന്റ് ഡിസബിലിറ്റി അത് പെർസെന്റേജ് തരുവാൻ തക്കോണ്ണം ഇടയായി ഹാലലൂയ ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് ആ കറക്റ്റ് കൗൺസിലിങ്ങിന്റെ തൊട്ട് മുമ്പ് ഹാലലൂയ ആ ഒരു ഫ്രാക്ചർ എന്റെ കാലിന് സംഭവിക്കാൻ തക്കോണ്ണം ഇടയായി എന്ന് ആ ഫ്രാക്ചർ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ തേർട്ടി പെർസെന്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എനിക്ക് ഡിസബിലിറ്റി ക്രൈറ്റീരിയയിൽ അപ്ലൈ ചെയ്യാൻ തക്കോണ്ണം മിടയാകത്തില്ലായിരുന്നു ഹാലലൂയൊണ്ട് എങ്ങനെയാണ് ദൈവം നമുക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നത് നമ്മൾ എപ്പോഴും ദൈവത്തോട് ചോദിക്കും എന്തിന് എന്തിന് എന്തിനെന്ന് ഹാലലുയ കഴിയുമ്പോൾ ഒന്ന് വരുമ്പോൾ നമ്മൾ എപ്പോഴും ദേവസ്ഥാനം ചോദിക്കും പക്ഷെ എല്ലാം നമ്മുടെ നന്മയ്ക്കാണ് നന്മക്കാണ് ഹു എല്ലാണ് ദൈവം ഓരോ കാര്യങ്ങള് ചെയ്യുന്നത് ഫോർട്ടി പെർസെന്റ് മേളില് കെട്ടി അങ്ങനെ അപ്ലൈ ചെയ്തു ഹാല ലുയ അങ്ങനെ ആന്ധ്രാപ്രദേശിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി കർത്താവ് സഹായിച്ചു അങ്ങനെ ആ ദേശത്ത് പോയി എം ഡിക്ക് വേണ്ടി ജോയിൻ ചെയ്തു അന്ന് തൊട്ട് ഇന്ന് വരെ ദൈവത്തിന്റെ വൻ കൃപയാൽ കൃപയാലഹാലൂയ ദൈവം എന്നെ നടത്തുന്നു ഈ സാക്ഷ്യമാണ് എനിക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാനുള്ളത് ഹാലി നമ്മൾ ദൈവനാമത്തെ ഉയർത്തി കഴിഞ്ഞാൽ ദൈവം നമ്മളെ മാനിക്കും പ്രൈസ് അലോഡ് നമ്മുടെ ടൈം നമ്മുടെ ടാലന്റ് നമ്മുടെ ഗിഫ്റ്റ്സ് ഒക്കെ ദൈവനാമത്തിനു ഉയർത്തി കഴിഞ്ഞാൽ ഹാലലുയാ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ദൈവത്തിനു നിന്ന് ദൈവം അത് ഓർത്ത് നമ്മളെ മാനിക്കുന്നതേയുമാണ് നമ്മൾ സേവിക്കുന്ന യഹോവ ഈ സാക്ഷ്യം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നെയും നമ്മളെ അനുഗ്രഹിക്കട്ടെ സ്തോത്രം സ്തോത്രം ചെറിയ പ്രായത്തിലുണ്ടായ ഒരു അനുഭവം പറഞ്ഞല്ലോ കൊച്ചി കുഞ്ഞായിരിക്കും അല്ലേ അത് അതെ പിന്നെ ഒന്നൂടെ ഒന്ന് പറയാമോ അതിന്റെ ഒരു ഒരു എനിക്ക് മമ്മി പറഞ്ഞൊരു ഓർമ്മ വെച്ചോണ്ട് ഞാൻ ചോദിക്കാം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അല്ലേ രണ്ടര വയസ്സ് മൂന്ന് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു പജറോ ജീപ്പ് വന്ന് എന്റെ കാലിന്റെ റൈറ്റ് ഫുട്ടിന് മേലിൽ കൂടി പോകാൻ തൊക്കോണ്ണം മേടിയായി അപ്പൊ ആ സമയം ഇന്നോരെല്ലാരും ഞാൻ ഉടനെ വീടുവാൻ തൊക്കോണ്ണം മേടിയായി ആ നിന്നോരെല്ലാരും ചിന്തിച്ചു എന്റെ ശരീരം മൊത്തം ആ വാഹനത്തിന്റെ ടയറിന്റെ അടിയിൽ പോയെന്ന് വിചാരിച്ചു പക്ഷെ എന്റെ കാലിന് മാത്രമാണ് ആ ഒരു ചെറിയ ഒരു ഒരു കാര്യം ഉണ്ടായത് പക്ഷെ ഒരു ശരീരത്തിന്റെ ഒരു പാർട്ടിൽ പോലും ഒരു അപകടം ഉണ്ടാകുവാൻ കർത്താവും ഇടവരുത്തിയില്ല അതിന്റേതാണ് പിന്നെ ഒരു ഡിസ പിന്നെ ഒരു ഡിസബിലിറ്റിയുടെ വിഷയമായിട്ട് നിലനിന്നത് അല്ലയോ സർജറി കഴിഞ്ഞെങ്കിൽ പോലും എന്റെ കാലിന് ഡിഫോമിറ്റി ഉണ്ടായിരുന്നു ഇപ്പൊ നടക്കുമ്പോൾ ഒരു വളവ് വളവുണ്ടായിരുന്നു കാലിനെനിക്ക് അത്രയും ബലം കൊടുക്കാൻ പറ്റില്ല നടക്കുമ്പോഴും കൂടുതൽ ബലം കൊടുത്ത് ഞാൻ നടന്നുകൊണ്ടിരുന്നത് പിന്നത്തെ ഇതിൽ അതൊരു ബ്ലസ് ആയിട്ട് മാറി അഡ്മിഷന്റെ കാര്യമൊക്കെ വന്നപ്പോൾ തീർച്ചയായും തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തും അത് നന്മക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു

ഞങ്ങളെ അതിവാരസ്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ അണുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നിന്നെ സുരിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവം ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ ഇങ്ങനെ കൂടി വരുവാൻ കർത്താവ് ദൈവം സഹായിച്ചു ഞങ്ങൾ കർത്താവിനെ സ്തുരിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഞങ്ങളെ കാണുന്ന പ്രേക്ഷകർ അനേക അവസ്ഥയിൽ കൂടി കടന്നു പോകുകയായിരിക്കും കർത്താവേ പക്ഷെ അവസ്ഥയെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമാണല്ലോ ഞങ്ങൾ സേവിക്കുന്ന യഹോവ എന്ന് മനസ്സിലാകുന്ന കർത്താവേ അവർ ഹൃദയത്തിൽ അവർ കടന്നു പോകുന്ന അവസ്ഥകളുടെ മേലിൽ അവർക്കൊരു ആശ്വാസം കൊടുക്കണേ കർത്താവേ അവർ കടന്നു പോകുന്ന പ്രതിസന്ധികളില് അവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവരെവിടെയാണോ ആയിരിക്കുന്നത് ഹാലലൂയാ അവടെ ദൈവനാമത്തോടെ നിൽക്കുവാന് ദൈവനാമം ഉയർത്തുവാന് അത് മുഹാന്തരം വലിയ വിടുതലുകൾ അവളെ അവരുടെ ജീവിതത്തില് കണ്ടങ്ങ് സ്തുതിപ്പാനും മഹൂത്വപ്പെടുത്തുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ കേൾക്കുന്ന എല്ലാവരും വിശ്വാസത്തില് ഒന്നും കൂടി ഉറയ്ക്കുവാന് മനുഷ്യരെ ആശ്രയിക്കുന്നതിനെ കാട്ടിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന് വചനത്തിൽ കാണുന്ന പോലെ ദൈവത്തെ ആശ്രയിച്ച് അവരുടെ ജീവിതം വേണ്ടി സമ്പൂർണമായി സമർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മേളില് പകർന്നിരിക്കുന്ന അഭിഷേകം മനസ്സിലാക്കി ഞങ്ങളുടെ മേലിലുള്ള കോളിങ് തിരിച്ചറിഞ്ഞ് അതിന് പ്രകാരം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാപ്ത അപേക്ഷക്കായി ഇതിനെ സ്ഥിരിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിൻ വലിയൊരു നാമത്തിൽ തന്നെ ആമേ ആമേ ആമേ